പുസ്തകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഓണ സ്പെഷ്യൽ ക്യാബേജ് പച്ചടിയാണ്. നമ്മൾ ഇളവനും വെള്ളരിയും പപ്പായ ഒക്കെ വെച്ചൊരു പച്ചടി തയ്യാറാക്കാണ്ടെന്ന് ക്യാബേജ് പച്ചടിയാണ് തയ്യാറാക്കുന്നത്. ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ചെറിയ കഷ്ണം ക്യാബേജ് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ചതുരം വരുന്നത് പോലെയാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. അരിഞ്ഞെടുത്ത് വെക്കണം. ഇനി ഒരു അരമുറി തേങ്ങ, അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ കടുക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, ഒരു ചെറിയുള്ളി ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് തൈരും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ തേങ്ങ ഈ തൈരും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, ജീരകം അത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് ഒരു ബൗളിലേക്ക് ചേർത്തതിന് ശേഷം കടുക് പൊടിച്ചത്, കടുക് അമ്മീൻ്റെ മുകളിൽ നിന്നാണ് പൊടിച്ചത്, അതും കൂടി ബൗളിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കണം. ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാബേജ് ഒരു തട്ടിലേക്ക് വെച്ച് നമുക്ക് ആ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം, രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കണം. ക്യാബേജ് ഇതുപോലെ ചതുരത്തിലാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുത്തതിന് ശേഷം ഒരു ഇളഞ്ചൂടിൽ നമുക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടി തയ്യാറാക്കാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കണം. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഇത് കുറഞ്ഞ അളവിലാണ് നമ്മൾ തയ്യാറാക്കുന്നതിനെ കൊണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകും ഒരു വറ്റൽമുളക് മുറിച്ചതും അല്പം കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ചാനൽ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കാണുന്നവർ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ആരും കാണാത്തൊരു ചാനലാണിത്. എന്നാലും കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പച്ചടിയുടെ തയ്യാറായിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.